നമസ്കാരം, നല്ലൊരു വാർത്തയിലേക്ക് സ്വാഗതം. ശക്തി പ്രാപിക്കുകയാണ് തുലാവർഷം. ചക്രവാത ചുഴി മൂന്നായി ഉയർന്നിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ ജാഗ്രതയുടെ മണിക്കൂറുകളാണെന്നുള്ള മുന്നറിയിപ്പും ശക്തമായ കൂടിയ മഴയും പെയ്തിറങ്ങാൻ പോകുന്നു. തുലാവർഷം നവംബറിൽ ശക്തി പ്രാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൂന്ന് ചക്രവാത ചുഴികളുടെ സാന്നിധ്യം കേരളത്തിൽ മഴ ശക്തമാക്കുന്നു. കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ചുകൊണ്ട് അതിഭീകരമായ മഴ ഇനി ലഭിക്കാൻ പോകുന്നു. ഇതനുസരിച്ച് അടുത്ത ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ നവംബർ 8-9 തീയതികളിൽ പല ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 9-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ താഴെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതോടൊപ്പം തന്നെ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്ത.